Greenfield creation de pudhiru job recruitment video lekku ellarkkum swagatham. Innathe video nu parayunnathu Kerala sarkarinte keele oru joli aagrahikkunna aalukalkku vendittulla video aanu. Adayathu Kerala Financial Corporation lekkaanu namakku ippo recruitment vannittullathu. Ithu oru temporary recruitment aanu. Marketing executive adupole thanne account executive, zonal nodal officer, അക്കൗണ്ട് ഓഫീസർ, ലീഗൽ അഡ്വൈസർ എന്നീ പോസ്റ്റിലേക്കൊക്കെയാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 32 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. യാതൊരു അപേക്ഷ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ഓൺലൈൻ വഴി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ജൂൺ മാസം 1 മുതൽ ജൂൺ മാസം 23 വരെയാണ് ഓൺലൈൻ വഴി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. കേരള സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFCയിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, സോണൽ നോഡൽ ഓഫീസർ, ടെക്നിക്കൽ അഡ്വൈസർ, അക്കൗണ്ട് ഓഫീസർ, ലീഗൽ അഡ്വൈസർ എന്നീ പോസ്റ്റിലേക്ക് നമുക്ക് 32 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. സാലറി സ്കെയിൽ പറയുകയാണെങ്കിൽ 25,000 മുതൽ 40,000 രൂപയാണ് സാലറി സ്കെയിൽ വരിക. ഓൺലൈൻ വഴിയാണ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. ജൂൺ മാസം 1 മുതൽ ജൂൺ മാസം 23 വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ KFC.org ാണ് നമുക്ക് ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതിന്റെ വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സോണൽ നോഡൽ ഓഫീസിലേക്ക് 3 40,000 രൂപയാണ് പെർ മന്ത് ഉണ്ടാവുക. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 5 25,000 രൂപയാണ് പെർ മന്ത് ഉണ്ടാവുക. അക്കൗണ്ട് ഓഫീസർ 9 25,000 രൂപ. ടെക്നിക്കൽ അഡ്വൈസർ 6 40,000 രൂപ. അക്കൗണ്ട്സ് ഓഫീസർ 1 40,000 രൂപ. ലീഗൽ അഡ്വൈസർ 8 40,000 രൂപയാണ് സാലറി സ്കെയിൽ വരുന്നത്. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1/6/2023 എന്നൊരു ഡേറ്റ് കണക്കാക്കിയിട്ടാണ്. 35 വയസ്സിൽ കൂടാനും പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ SC ST PWD വുമൻസ് കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റെതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് മാത്രം നമ്മൾ ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കുക. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സോണൽ നോഡൽ ഓഫീസിലേക്ക് നമ്മൾ BE BTech പാസ്സായ ആളുകൾക്കാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. 5 പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ബാങ്ക്, NBFC, FI എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. വിത്ത് 1 എക്സ്പീരിയൻസ് വേണം. മാർക്കറ്റിംഗിൽ 1 എക്സ്പീരിയൻസും കൂടെ വേണം. നമുക്ക് MBA ഹോൾഡേഴ്സിന് നമുക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. അടുത്തൊരു പോസ്റ്റാണ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്. ഇതിലേക്ക് നമുക്ക് പാസ് ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഓഫ് CA അല്ലെങ്കിൽ CMA ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം. വിത്ത് മിനിമം 2 പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. അതായത് GST ഫില്ലിംഗ്, TDS റിട്ടേൺ, TDS ഓൺ സാലറി, അതിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അടുത്തൊരു പോസ്റ്റാണ് ടെക്നിക്കൽ അഡ്വൈസർ. ഇതിലേക്ക് 5 പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. ദോസ് ഹു വർക്ക് വിത്ത് ബാങ്ക്, NBFC, FI നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുഡ് ഡ്രാഫ്റ്റിംഗ് സ്കില്ലും വേണം. നോളജ് ഇൻ പ്രൊജക്ട് റിപ്പോർട്ടിംഗ് പ്രിപ്പറേഷനും നോളജും കൂടി ഉള്ള ആളുകൾക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. അടുത്തൊരു പോസ്റ്റാണ് അക്കൗണ്ട്സ് ഓഫീസർ. ഇതിലേക്ക് നമ്മൾ CA അല്ലെങ്കിൽ CMA പാസ്സായിരിക്കണം. ഫൈനൽ എക്സാമിന് വിത്ത് നമുക്ക് 1 എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ GST ബില്ലിംഗ്, ഫില്ലിംഗ്, TDS റിട്ടേൺ, TDS ഓൺ സാലറി, അതർ ഇൻകം ടാക്സ് മാറ്റേഴ്സ്, അതിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ലഭിക്കുന്നതാണ്.
അടുത്തൊരു പോസ്റ്റാണ് ലീഗൽ അഡ്വൈസർ. ഇതിലേക്ക് നമുക്ക് ലോയില് ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവണം, അവരുടെ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവണം, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടാവണം, 5 വർഷത്തെ മിനിമം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതായത് ബാർ അല്ലെങ്കിൽ ലീഗൽ സെക്ഷൻ ഓഫ് ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓണേഡ് കമ്പനിയിൽ അല്ലെങ്കിൽ അതർ കമ്പനിയിലൊക്കെ നമുക്ക് 5 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസം 23rd നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നത്. യാതൊരു ഫീസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ KFC.org കയറി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, സിഗ്നേച്ചർ, അതിൻ്റെ ഇമേജിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ട് മാത്രം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത്തരം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.